എന്താണ് ഞാൻ ചെയ്ത കുറ്റമെന്ന് വ്യക്തമാക്കണം. വെറുതെ ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് എന്തിനാ? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തേ? സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ആയിരുന്നതാണോ കുറ്റം? ഇത് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് ചോദിച്ചതാണ്. ഐസക്കിൻ്റെ ചോദ്യം ശരിയല്ലേ? ഇ ഡി തനിക്ക് നൽകിയ നോട്ടീസ് നിയമാനുസൃതമല്ല, അവ്യക്തമാണ്. തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ നിലവിൽ ഇ ഡിയുടെ കൈവശമുള്ളവയാണ്. കിഫ്ബിയോ താനോ ചെയ്ത കുറ്റമെന്തെന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടില്ല. കുറ്റമെന്തെന്ന് വ്യക്തമാക്കാത്ത അന്വേഷണം ഇ ഡിയുടെ അധികാരപരിധിക്ക് പുറത്താണെന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. കിഫ്ബിയോ ഞാനോ എങ്ങനെയാണ് ഫെമാ നിയമം ലംഘിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എന്തിനാണ് അന്വേഷണമെന്ന് രണ്ട് സമൻസിലും പറഞ്ഞിട്ടില്ല. ചെയ്ത കുറ്റം എന്തെന്ന് വ്യക്തമാക്കാതെ നടത്തുന്ന അന്വേഷണ പര്യടനങ്ങൾ സുപ്രീം കോടതി വിലക്കിയിട്ടുള്ളതാണ്. സമീപകാലത്തെ സുപ്രീം കോടതി വിധി പ്രകാരം ഇതിന് ഇ ഡിക്ക് അവകാശമുണ്ടെന്ന് ചില ചാനലുകളിൽ ചർച്ച ചെയ്തത് കേട്ടു. ഈ വിധിക്ക് ആധാരമായ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലെൻഡറിംഗ് ആക്ട് 2002 പ്രകാരമുള്ളവയ്ക്കാണ്. എനിക്കുള്ള സമൻസിൽ റെഫർ ചെയ്തിട്ടുള്ളത് ഫെമ നിയമമാണ്. അതിന് ഇതുപോലുള്ള കാടും പടലും തല്ലിയുള്ള അന്വേഷണം അനുവദനീയമല്ല. മസാല ബോണ്ടിൽ നിയമലംഘനം ഉണ്ടെങ്കിൽ അതിന് വ്യക്തത വരുത്താൻ റിസർവ് ബാങ്കിനോട് ചോദിച്ചാൽ മതി. RBI നിർദ്ദേശിച്ചിട്ടുള്ള നടപടി പ്രകാരം അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മസാല ബോണ്ട് ഇറക്കാൻ അനുമതി രേഖാമൂലം റിസർവ് ബാങ്ക് തന്നിട്ടുള്ളത്. ഇതിനുള്ള രജിസ്ട്രേഷൻ നമ്പറും അനുവദിച്ചിട്ടുണ്ട്. 3 വർഷമായി ഈ ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച് മാസം തോറും റിപ്പോർട്ട് കൃത്യമായി കിഫ്ബി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രതികൂലമായ ഒരു പരാമർശം പോലും RBIയിൽ നിന്നും ഉണ്ടായിട്ടില്ല. റെഗുലേറ്റർമാർക്ക് പരാതിയില്ലെങ്കിൽ ഇഡിക്ക് എന്താ കാര്യം? ഇഡിക്കാണോ പരാതി? അതുകൊണ്ട് ആദ്യം കുറ്റം എന്തെന്ന് പറയണം. അങ്ങനെയൊന്ന് പറയാനില്ലെങ്കിൽ സമൻസ് പിൻവലിക്കണം. 2021 മാർച്ച് മുതൽ 1.5 കൊല്ലമായി കിഫ്ബിയുടെ CEO, ഡെപ്യൂട്ടി മാനേജർ, ജോയിന്റ് ഫണ്ട് മാനേജർ തുടങ്ങിയവരെ അന്വേഷണമെന്നും പറഞ്ഞ് നിരന്തരമായി ED വിളിച്ചു വരുത്തുകയാണ്. ഇതുവരെ കുറ്റം കണ്ടെത്താൻ ED കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിർണയിക്കപ്പെട്ട കുറ്റമില്ലാതെ നിരന്തരമായി ആളുകളെ വിളിച്ച് അന്വേഷണമെന്നും പറഞ്ഞ് ചോദ്യം ചെയ്യാൻ ED അവകാശമില്ല. ഇത് നിയമവിരുദ്ധമാണ്. പൗരനെന്ന നിലയിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ്. 2 സമൻസ് അയച്ചു, 2 പ്രാവശ്യം അത് കിട്ടും മുൻപ് മാധ്യമങ്ങൾക്ക് കിട്ടി. ഇത്തരത്തിലുള്ള ഉപജാപങ്ങൾ ബോധപൂർവമുള്ള പ്രചാരവേലയുടെ ഭാഗമാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. ED BJP രാഷ്ട്രീയ ചട്ടുകമായിട്ട് അധപ്പതിരിച്ചിരിക്കുകയാണ്. ധനമന്ത്രി എന്ന നിലയിലാണ് കിഫ്ബിയുടെ ചുമതല വഹിച്ചത്. ഏത് രേഖയും കിഫ്ബിയിൽ നിന്നും ശേഖരിക്കാവുന്നതേയുള്ളൂ. മന്ത്രിയോ MLAയോ അല്ലാത്തതിനാൽ കിഫ്ബി രേഖകൾ സമാഹരിക്കാൻ കഴിയില്ല. എനിക്കുള്ള വരവ് സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചതും പൊതുമണ്ഡലത്തിലുണ്ട്. മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് ശേഖരിക്കാവുന്ന രേഖകളാണ് ED ചോദിച്ചിട്ടുള്ളത്. അവയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. അടുത്ത ബന്ധുക്കളൊന്നും എന്നെ ആശ്രയിച്ചു കഴിയുന്നവരല്ല. അതിനാൽ അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊന്നും എൻ്റെ കയ്യിലുമില്ല. ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് സൂചന പോലും നൽകാതെ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ശേഖരിച്ച് നൽകണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചതാണിത്. അതുപോലെ കിഫ്ബിയെ തറക്കാനുള്ള ED നീക്കത്തിനെതിരെ LDFലെ 5 MLA മാരും ഹൈക്കോടതിയെ സമീപിച്ചു. KK ശൈലജ, IB സതീഷ്, MMുകേഷ്, E ചന്ദ്രശേഖരൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചത്. 73,000 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. മസാല ബോണ്ടിൻ്റെ പേരിലാണ് ED കിഫ്ബിയെ തകർക്കാൻ നീക്കം നടത്തുന്നത്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയുള്ള മസാല ബോണ്ട് നിയമാനുസൃതമാണ്. ബൃഹത്തായ പദ്ധതികൾ നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തകർക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി അടുത്ത കാലത്ത് താക്കീത് ചെയ്ത് പുറപ്പെടുവിച്ച വിധി നിലവിലുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥയുമുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ ED ഉപയോഗിച്ച് നടത്തുന്ന നീക്കങ്ങൾ ശരിയല്ലെന്നും MLA മാർ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു.